വീണ്ടും നമ്മൾ തൃശ്ശൂർ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ തന്നെയാണല്ലോ ഇതാ സാലുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നമ്മളെ പിന്നെ അൻവർഖാന്റെ അടുത്ത്. അൻവർഖാന്റെ അടുത്ത് വരണം എന്ന് പറയും, ഒരു കാരണത്താലും നടക്കൂല, വരും പകുതിക്കലെത്തും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തിരിഞ്ഞു പോകും, അല്ല അൻവർഖ വേറെ എവിടെയെങ്കിലും ആയിപ്പോവും. ലാസ്റ്റ് അൻവർഖ നമ്മുടെ വീട്ടിൽ വന്നിട്ടും നമ്മൾ കാണാൻ പറ്റില്ല, അന്ന് നമ്മൾ വേറെ ഒരു വൈക്കായി. അപ്പൊ ഇന്ന് എന്തായാലും കണ്ടിട്ടേ പോകുന്ന വിചാരിച്ചിട്ട് വന്നതാണ് നമ്മൾ. അപ്പൊ ആളെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. കുറെ കുതിരകളൊക്കെ ഉണ്ട്, ഇന്നലെ ലക്കി ഡ്രോ ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. നമുക്ക് ഇന്നലെ ലക്കി ഡ്രോയിലിട്ടതും നറക്കിൽ കിട്ടിയതുമായിട്ടുള്ള കുതിരകളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ നല്ല 1, 2, 3 ആളിവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാം അല്ലേ. അതാ ഇവിടെ കുറെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കുതിരക്കാരാ? ആ ശരി. എന്താ പേരെന്താ? ഷിനാസ്. അൻവർഖാന്റെ ആരെങ്കിലും ആണോ? അൻവർഖാന്റെ കൂടെ ഉണ്ടാവുന്നേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുതിരകളൊക്കെ ഇഷ്ടമാണ്? നമ്മളെ ചാനൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? സബ്സ്ക്രൈബറാണ്. ആ ഹാ ശരി. നമുക്ക് എവിടെ നിന്നാലും ആളുണ്ടല്ലേ. അപ്പോ നിങ്ങളൊക്കെ കാണാറുണ്ടോ? ആ ആ ശരി. അപ്പൊ ജീപ്പിൽ ഇരിക്കുന്നതാണ്ടപ്പോ ഇങ്ങോട്ട് വന്നാണല്ലേ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ 2 പ്രാവശ്യം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും. ഇങ്ങനെ ടൈം ഇങ്ങനെ എന്താ പറയാ, ചിലപ്പോ രാത്രിയായി പോകും, ടൈം ഒരുപാട് വൈകി പോകും. ആള് നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ഞാനും പറയുമ്പോൾ സ്ഥലത്തില്ലാതായി പോയി, അങ്ങനെ കാണാൻ പറ്റിയില്ല. റെഡി വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലക്കി ഡ്രോ? എന്തായാലും എത്ര വൈകിട്ടാണെങ്കിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇന്നലെ രാത്രി വൈകിട്ട് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇവിടെ എത്തുമ്പോ 1 മണിയായി. അപ്പൊ ആ ടൈമിന് വരുന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ പോകുന്നു. അപ്പൊ നമ്മള് പിന്നെ ഇവിടെ എത്തിയപ്പോ അൻവർഖ അവിടെ ഇല്ലായിരുന്നു. അൻവർഖ അപ്പൊ അങ്ങോട്ട് എത്തിയതാണ് കേട്ടോ. അപ്പൊ വെച്ചാല് പിന്നെ ഇന്നലത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ച കുതിരയാണ് ആളല്ലേ. ഇന്നലെ ലക്കി ഡ്രോ അടിച്ചത് മലപ്പുറത്തേക്കാ. നമ്പറേതാ? ലക്കി ഡ്രോ നമ്പർ 15. നമ്മളെ ചാനലൊക്കെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലക്കി ഡ്രോയിൽ ഇന്നലെ കിട്ടിയ ഫസ്റ്റ്, അതായത് ഫസ്റ്റ് പ്രൈസ് അടിച്ച കുതിരയാണ്. ലക്കി ഡ്രോ നമ്പർ 15 മലപ്പുറത്തുള്ള ഫായിസ് എന്ന് പറഞ്ഞ ആൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി കുതിര കേട്ടോ. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. 60 ആണോ? 59 plus 60 ആ ഒരു ലെവലിലാണ് ഹൈറ്റ് ഉള്ളത്. പിന്നെ മെയിലാണല്ലേ? മൂന്ന് വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പൊ 3 വയസ്സ് പ്രായമായിട്ടുള്ളൂ, മെയിലാണ് ആള്. പിന്നെ അടിപൊളി ക്യാരക്ടർ ആണ്. പിന്നെ കടിതൊഴിയുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് ഈ ഫീൽഡിൽ ഇപ്പൊ കുറെ ആയോ? ഞാനിപ്പോ സംഭവം ചെറുപ്പത്തിലുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നാരാണ് തീരുന്നത്. സാമ്പത്തികമായിട്ട് അന്നൊന്നും പറ്റിയില്ല. പിന്നീട് ഗൾഫിലൊക്കെ പോയി വന്ന ഒരു 5 വർഷം 5 വർഷത്തിന് മേലായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും കുതിര കച്ചവടവും കുതിരയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് പോകാൻ നിൽക്കുന്നത് എവിടേക്കാ? ഇന്നിപ്പോ നോർത്തിൽ പോവാണ്. നോർത്തിൽ പോവാണ്. കുതിരനെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. നമ്മളെ വണ്ടി ആയിട്ട് തന്നെ പോകുന്നത് അല്ലേ? അതായിട്ട് തന്നെ പോകണം. ഇതായിട്ട് പോവാ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നോർത്ത് പോകാൻ നിൽക്കുകയാണ്. 2-3 കുതിരക്കുട്ടികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി 1-2 എണ്ണം കൂടി നോക്കാം. അപ്പൊ 3-4 കുതിരക്കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ കുതിരക്കൊക്കെ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി അല്ലേ, നമുക്ക് എത്തിച്ചു കൊടുക്കാം. കുതിര എന്ന് മാത്രമല്ല, കുതിരന്റെ ഫുഡ് എല്ലാ ഐറ്റംസും, കുതിരന്റെ A to Z അല്ലേ, ആക്സസറീസ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ബീച്ചിലൊക്കെ പോകാനുള്ള പരിപാടികളാണ്. ബദ്രി ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആളൊന്ന്, ഇതാണ് നമ്മളെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് വെച്ചിരുന്ന കുതിര. അപ്പം ഇത് പിന്നെ ഫീമെയിൽ ആണ് അല്ലേ, നല്ല ക്യാരക്ടർ അല്ലേ. ഫീമെയിൽ ആണ്, പക്ക സൈലന്റ് ആട്ടോ. തീരെ എന്താ പറയാ, ഒരു ടെറർ മൈൻഡ് ഒന്നും ഇല്ല, നല്ല പക്ക സൈലന്റ് ആണ് ആള്. അപ്പൊ നല്ലൊരു പോണിയാട്ടോ, നല്ല രസമുള്ള ഒരു പോണിയാണ്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല. ഒന്ന് മെയിലാണ്, ഒന്ന് ഫീമെയിലാണ്. ചെന 3 മാസം ചെന ഉണ്ട് അല്ലേ. ആൾക്ക് ചെന ഉണ്ട് കേട്ടോ, 3 മാസം ചെനകളാണ്. ഇൻഷാല്ലാ ഒരു 9 മാസം കൂടെ കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയോടെ കിട്ടും. വേണ്ട വേണ്ട വേണ്ട. പിന്നെ അത് ചെന ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചെന ഉള്ള ഫീമെയിലാണ്. അപ്പൊ മെയിൽ അടുത്തേക്ക് വന്നപ്പോ ചെന ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെ ഒരു കുഴപ്പമില്ല, ക്യാരക്ടർ പക്കയാണ്. നമ്മൾ കണ്ടാണല്ലോ, നമ്മൾ അടുത്തൊക്കെ പോയി നോക്കിയതാണ്. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടിട്ട് പോലും യാതൊരു അലമ്പുമില്ല. എന്തെങ്കിലും പേരിട്ടുണ്ടോ? ജാക്ക്. ആളെ പേര് ജാക്ക് എന്നാണ്. ജാക്ക് നമ്മള് മുമ്പൊക്കെ ഫിലിമിലൊക്കെ കേട്ട പേരാണ്. പക്ഷെ ഇതുവരെ നമ്മള് എവിടെയും കുതിരാൻ കാണാൻ പോയിട്ട് ആ ഒരു പേര് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. ഇവിടെ രണ്ടാളുകളുണ്ട് കേട്ടോ, അൻവർഖാന്റെ മക്കളാണ്. അപ്പൊ ആദ്യം വന്നപ്പോ ഒരാളെ കണ്ട്, പിന്നെ വീണ്ടും ഒരാളോട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്താ ആള് മാറിയെന്നൊക്കെ തോന്നിയിട്ടുണ്ടെ. ഇരട്ട കുട്ടികളാണ്, ട്വിൻസ് ആണ്. എത്ര കുതിരയാ ഉള്ളത്?
കുതിരക്കാരികളാവൂലേ, എല്ലാരും നമ്മളെ കുതിരക്കാരികളാവും. ഇപ്പൊ അതാണല്ലോ, ഇത് ഇപ്പൊ പെൺകുട്ടികൾ മൊത്തം കുതിരക്കാരികളാണല്ലോ അല്ലേ. നമ്മള് കാണുന്ന ഒരുപാട് ആളുകളെ ഇപ്പൊ കാണുന്നു മത്സരിക്കുന്ന ഒരു ജോക്കികളായിട്ട് നമുക്ക് ഇറക്കണോ. മൂത്ത ആളാണ് അല്ലേ. എന്താ പേര്? എന്താ പേര്? ഏ സാക്കിറ. സഹറ. സഹറ മാഷാ. സഹറ സുഹറ. ആ മാഷാ, അടിപൊളി പേരുകളാണല്ലോ അല്ലേ. എത്ര? 3 വയസ്സല്ലേ നിങ്ങൾക്ക്? 3.5 വയസ്സേ. ആ കുട്ടിപ്പട്ടാളുകൾ ഇഷ്ടം പോലെ ആട്ടെ. എവിടെ പോയാലും കുതിര ഉണ്ടോ അവിടെ കുട്ടികളുണ്ട്, നിറയെ കുട്ടികളാണ്. അപ്പൊ ജാക്കും അൻവർക്കായോടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നല്ല കുണിങ്ങി കുണിങ്ങിയുള്ള നടത്താണ്. അപ്പൊ നമ്മള് ബീച്ചിൽ കേട്ട പോണ്. ബീച്ചിൽ ഒരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തേലും പേരെന്തേലും? സ്റ്റാലിയൻ ബദ്രി. ബദ്രി ബദ്രി സ്റ്റാലിയൻ. അടിപൊളി. ചില കുതിരകൾ ഇങ്ങനെ ഈ വാക്കിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ റൈഡിങ്ങിലാണെങ്കിലും ഒക്കെ തല പെട്ടെന്ന് താത്തും. പക്ഷെ ആള് നല്ല തല പൊക്കി പിടിച്ച് ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ നമ്മള് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. അതാ ഫ്രണ്ട് അങ്ങോട്ട് നോക്കിയാല് ബീച്ചാണ് ഫ്രണ്ട് ഭാഗം മൊത്തം. അപ്പൊ അതാ അൻവർക്ക് അവിടെ എത്തി. അപ്പൊ ബദരിയും ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. ബദരിനെ നേരത്തെ കുറച്ച് നേരത്തെ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആളങ്ങനെ ബീച്ചിലേക്ക് കൊണ്ടുവരലില്ല കേട്ടോ സാധാരണ. അതുകൊണ്ട് തന്നെ ബീച്ച് കണ്ടപ്പോ അതിന്റേതായ ഒരു ഇതുണ്ട്. ഫസ്റ്റ് ടൈം ആയിരിക്കും ബീച്ചിൽ വരുന്നത്. അപ്പൊ ഒരു ഭാഗ്യവാൻ 1000 രൂപ കിട്ടിയ ഒരു കുതിരയാപ്പ എത്തില്ലേ. ഭാഗ്യം എവിടുന്നാ വരുന്നത് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. അപ്പൊ 1000 രൂപ മുടക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു. അപ്പൊ 1000 രൂപക്ക് ഇത്ര വലിയൊരു കുതിരനെ കിട്ടി. അടിപൊളി. ഇത് ബ്രീഡ് ഏതാണത്? ക്രോസ് ആണ്. മാർവാരി കട്ടിയവാരി ക്രോസ് ആണ് അല്ലേ. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, 6 ഹൈറ്റ് ഉണ്ട്. നല്ല ഹെയർ സ്റ്റൈലൊക്കെ അല്ലേ. നല്ല ഒരു അത് കട്ടിയുള്ള മുടിയാണ്. നല്ലൊരു ഭംഗിയുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് ബീച്ച് കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. കൊണ്ടുവരില്ല. ഓക്കെ ഓക്കെ. ബദരി സ്ഥിരമായിട്ട് വരലുണ്ട് അല്ലേ. ബദരി ഇടക്കിടക്ക് വരുന്നു. എല്ലാരും വരുന്നതാണ്. ഓക്കെ ഓക്കെ. അതെ അതെ അതെ. സഹലത റൈഡ് ചെയ്യാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യും വെച്ച് എങ്ങനെ ഓടിക്കുന്നുള്ളൊരു പേടിയിലാണ്. അടിപൊളി റൈഡിങ് കേട്ടോ. അടിപൊളി റൈഡിങ്, പക്ക റൈഡിങ്. സാല അങ്ങനെ കത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി 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 പോളെ 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 പോളെ. സാല ഓടിക്കുന്നതാണ്. കൊതിയാന്നുണ്ട് നമുക്ക്. എന്ത് ചെയ്യാൻ പറ്റും? വയ്യാത്തൊരു കൈ വെച്ചിട്ടാ കേറി. എന്താ സംഭവിക്കാൻ അറിയില്ല. എന്താ നമുക്ക് റൈഡ് ചെയ്ത് നോക്കല്ലേ. ആഗ്രഹം അടക്കി വെക്കാൻ പറ്റില്ല. നമ്മുടെ ജാക്കില് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വന്നപ്പോ തന്നെ നമ്മളൊന്ന് കേറി. അപ്പൊ പക്ക അടിപൊളി കേട്ടോ. ഇങ്ങനെ ഒന്നും ഈ കൈയൊന്നും വെച്ച് പൊതുവെ ഒരു കുതിരനെ റൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആള് അടിപൊളിയാണ്. നല്ല കെയറിങ് ആണ്, നമ്മള് നല്ല കെയറിങ് ആണ്. നമ്മളെ ഇതിനനുസരിച്ച് അവൻ നിൽക്കുന്നുണ്ട്. അന്നർക്ക് എന്താ ആളെ പറ്റി പറയാനുള്ളത്? ആള് അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കൈ വെട്ടി ഇങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പൊ ഓരോ കുതിരയുടെ ക്യാരക്ടർ ആണ്. ഒന്ന് വെട്ടി കഴിഞ്ഞാൽ പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആളെ ഹെയർ ആട്ടോ. സൂപ്പർ ആണ്, അടിപൊളി ഹെയർ ആണ്, നല്ല കട്ടിയുള്ള ഹെയർ ആണ്. പിന്നെന്താ ഒരു ഭംഗിയുണ്ട്, നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ അടിപൊളിയാണ്. ആദ്യം അടിയോടി പറഞ്ഞിട്ട് ഇനി 3 കെട്ടിയോടി കെട്ടിയാ മതി. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എന്താ പറയാന്നുള്ള അറിയില്ല. നമ്മള് ഓടിച്ച ആഗ്രഹം എന്തായാലും നമ്മള് തീർത്ത് ബീച്ചിൽ ഓടിക്കാനുള്ള ആഗ്രഹം. അടിപൊളി. നേരത്തെ വന്നപ്പോ നമുക്ക് അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അൻവർക്കാണുള്ളപ്പോ പിന്നെ ആളെ കുതിരയാണല്ലോ. അപ്പൊ പിന്നെ വലിയ ഡേഞ്ചർ ആവില്ലാന്ന് തോന്നി. പക്ഷെ അവിടെ അപ്പം വന്ന് നോക്കുമ്പോ ഒരു വിഷയം ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പൊ സാലിനാണെങ്കിലും ഓടിച്ചിട്ട് മതിയാന്നില്ല. സാല് പിന്നെയും പിന്നെയും കയറാൻ പോകും. എന്താ സാലെ പിന്നെയും പിന്നെയും കയറണം തോന്നില്ലേ. ആ വാ വാ.
ബീച്ച് കുതിര ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. എന്റെ അമ്മ നല്ല പറക്കലാണ് പറക്കുന്നത്, കത്തിച്ച് വിടുന്നുണ്ട്. കണ്ണെത്താത്ത ദൂരത്താണ് ഇപ്പൊ സാലുള്ളത്. അപ്പൊ സാലത് ആ ദൂരം നിന്ന് വരുന്നുണ്ട് കേട്ടോ, കുറെ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത്രയും ദൂരോട്ട് കിട്ടുന്നില്ല, അത്രയും ലോങ്ങിലായിരുന്നുള്ളത്. അപ്പൊ ഇതാ കുറെ അടുത്ത് എത്തിയിട്ടുണ്ട് ആള്. മിന്നൽ പോലെ പറക്കുന്നു, മിന്നൽ പോലെ. എന്താ അടിപൊളി റൈഡ് അല്ലേ, സൂപ്പർ. സാലിന് ഓടിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ, നമുക്കും ആഗ്രഹം തീർന്നിട്ടില്ല. പക്ഷെ കൈ വേദനിക്കുന്നുണ്ട്, ഇപ്പൊ നന്നായിട്ട് വേദന വന്നു. ശരിക്കും പറഞ്ഞാൽ തീരെ ഇളകാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. തീരെ ഇളകാൻ കൈ ഇളക്കരുത്, ചെറിയ പൊട്ടുള്ളതായോണ്ട് തീരെ ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇവിടെ എത്തിയപ്പോ ഈ ആഗ്രഹം അടക്കി വെക്കാൻ പറ്റുന്നില്ല. വീണ്ടും പറക്കുന്നു, വീണ്ടും പറക്കുന്നു. അപ്പൊ യൂറോപ്യൻസ് ഒക്കെ ഉണ്ട് ഉച്ച ടൈമിൽ, അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ എന്താ കടലും കടൽ കാറ്റും ഒക്കെ ആസ്വദിച്ച് യാത്രയിലാണ്. ബാംഗ്ലൂർ യൂറോപ്പ്. Czech Republic. Czech Republic. Is it possible to ride there? Hey, you want to ride? But not now, I don't have shoes. But I'm a good rider. Hey, no problem. But the car is like this. Tomorrow like this? Tomorrow? What? Is this good, no? No, I have my own one. Horse? Oh, how many years? How many? 10 years, I have 10 my years. Own one. Oh. പത്ത് വർഷമായിട്ട് കുതിരയുള്ള ആളാണ്. അപ്പൊ നമ്മൾ കണ്ടാകും. അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ റൈഡ് ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞു എന്താ വെച്ചാൽ അവര് ഷൂ ഉണ്ടോന്നിട്ടില്ല, ഷൂ ഇല്ലാത്തോണ്ട് റൈഡ് ചെയ്യുന്നില്ല. നമ്മള് ബദ്രീന്റെ അടുത്ത് കേട്ടോ നമ്മള് പോണ്. ബദ്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ ആ നിപ്പ കണ്ടാ പോലെ പവർ പവർ പവർ. പഞ്ചകല്യാണാണ് ആള്. ഓ ടെമ്പറായാലോ, ടെമ്പറായാലോ. അൻമൃഗ ബദരി നമ്മളെടുത്ത് വന്നെടുത്തേ 3 മാസം അല്ലേ. എവിടുന്നാ വന്നത്? കാലടി അല്ലേ. എങ്ങനെ ഏജ് എത്ര ഉണ്ടാവും? നോർത്ത് നിന്ന് വന്നതാണ് അല്ലേ. എത്രണ്ട് ബദ്രിക്ക് ഏജ്? പിടിച്ചിട്ട് നിൽക്കുന്നില്ല അല്ലേ. എത്രണ്ടാവും ഏജ്? 4 വയസ്സ് കഴിഞ്ഞു അല്ലേ. സ്റ്റാലിൻ ആണ്. ഓക്കെ ഓക്കെ. അത് നമ്മള് സെയിലിനുള്ളതാണോ അല്ലെങ്കിൽ നമ്മള് നിർത്തുന്നതാണോ? സെയിലിനുള്ളതാണ്. ഏകദേശം എന്ത് വില ഒക്കെ കിട്ടി നമ്മള് കൊടുക്കാൻ പറ്റുന്ന കുതിരി? അത് 2.5 രൂപയുടെ കൊടുക്കുക അല്ലേ. അടിപൊളിയാട്ടോ, അടിപൊളി ബോഡിയാണ്, അടിപൊളി സ്ട്രക്ചറാണ്. ക്യാരക്ടർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, നല്ല ക്യാരക്ടർ. ആ മെയിലിനെ രണ്ട് മെയിൽ ഒരുമിച്ച് കാണുന്നതിന്റെ ഒരു വിഷയമുള്ളൂ. ഇവര് തമ്മിൽ മുമ്പ് അങ്ങനെ കാണലില്ലാന്ന് തോന്നുന്നു അല്ലേ. ആ ഫസ്റ്റാ കാണുന്നത്. ആ അപ്പൊ മാറ്റി കരുതിയാണ്. അതെ 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 അതെ. 62+ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് ആളെ കാണാൻ. പഞ്ച കല്യാണിയാണ്. അതെ അതെ. അപ്പൊ കാണാതെ രണ്ട് മെയിലുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട. എന്തായാലും രണ്ടാളും അതിൻ്റെതായ ടെമ്പർ കാണിക്കും. പിന്നെ ബദരി അവൻ്റെ ഒരു പവർ എന്തായാലും കാണിക്കാതിരിക്കില്ല. അപ്പൊ അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ ഒരു എന്താ പറയാ, അവൻ്റെ ഒരു എടുപ്പും ആ ഒരു ലെവലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് സുൽത്താനൊക്കെ കളിക്കുന്ന മാതിരിയുള്ള കളികളൊക്കെ അവൻ കളിക്കുന്നുണ്ട്, പഠിക്കുന്ന പോലെ. അവര് പഠിച്ച് അവര് സക്സസ് ആയി പോകുന്ന പോലെ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബദരിന്റെ റൈഡ് കൂടി ഒന്ന് കാണാം നമുക്ക്, ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണാം. നല്ല ക്വാളിറ്റി ഉള്ള കുതിരകളാട്ടെ ഏതായാലും.
போலே 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 അടിപൊളി നല്ല റൈഡിങ് കാണാൻ പറ്റി. പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ എനിക്ക് ശരിക്കും റൈഡ് ചെയ്യാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം ബദറീനൊക്കെ ഒന്ന് എന്തായാലും റൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും മലയ നമ്മൾ അല്ലേ. രണ്ടാളും ഇറങ്ങി അല്ലേ. ഒരുപാട് അങ്ങ് ദൂരത്തിൽ പോയിട്ടുണ്ട്, ഒരുപാട് ദൂരം, ഒരുപാട് ദൂരം, ഒരുപാട് കണ്ണിന്റെ മലയത്തുനിന്ന് പോവാണ്. ആ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, തിരിച്ചു വരുന്നുണ്ട്. ഒരു രക്ഷയില്ലോ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് വന്നപ്പോ അവര് ഫസ്റ്റ് കാണുന്നതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പൊ പക്കയായി, അടിപൊളി. അതെ അതെ അതെ. അപ്പൊ അൻവർക്ക്, നിങ്ങളിപ്പോ കുറെ വർഷങ്ങളായിട്ട് കുതിരനെ വളർത്തുന്നുണ്ട്. നമ്മൾ പലയിടത്തും പോയാൽ കാണാൻ ഒരു സ്ട്രെച്ചർ ഉണ്ടാവും കുതിരന്റെ. പക്ഷെ ഇതൊക്കെ നല്ല എന്താ പറയാ, അടിപൊളി ക്വാളിറ്റി കുതിരകളാണ്. നല്ല ബോഡി സ്ട്രെച്ചർ ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പിന്നെ ഈ പുതിയതായിട്ട് കുതിരനെ വളർത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഒരുപാട് പേര് ഒന്നും അറിയാതെ കൈന്റെ വർക്ക് കിട്ടിയാല് വർക്ക് കൊടുക്കും. ഒരുപാട് തീറ്റ കൊടുത്ത് കൈന്റെ വയർക്ക് തോന്നി ഷേപ്പില്ലാത്ത പോലെ. ഇത് പറയുമ്പോ വർക്ക്ഔട്ട് ഡെയിലി വർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നാല് നേരം വെച്ച് തീറ്റ ഇയാൾക്ക് എത്ര കിലോ ഒരു ദിവസം നാല് ടൈം ആക്കിട്ട് ഏതൊക്കെ ടൈം കൊടുക്കുന്നത്? രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി. ഇതില് ഉച്ചക്കും വൈകുന്നേരം കുറച്ച് ചെറിയ രാവിലെ രാത്രി കുറച്ച് കൂടി കൊടുക്കും. ഇവനൊക്കെ മക്കളൊക്കെ ഓരോ സൈസ് 6 കിലോ 5 കിലോ ഓരോ വെയിറ്റിനനുസരിച്ച്. അതെ അതെ അതെ. ക്രോസിംഗ് ക്രോസിംഗ് ഉണ്ട് അല്ലേ.
കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതായാലും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കുറെ ആയിട്ട് വരണം, വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നിങ്ങളെ വരണം കാണണം എന്നൊക്കെയുള്ള. ഈ ബീച്ചിലുള്ള റൈഡിംഗ് ഒക്കെ മുമ്പ് കണ്ടുപോയി, അപ്പൊ ഏതായാലും അത് സാധിച്ചല്ലോ അല്ലേ. അൻവർക്ക് പൊളി, ഏതായാലും സെറ്റ്. ഓക്കെ ബായ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.